ഹായ്, എല്ലാരും സുഖമായിട്ടിരിക്കില്ലേന്ന് ചോദിച്ചേണ്ണ? സുഖമായിട്ടിരിക്കില്ലേന്ന് ചോദിച്ചേ? ചുഖില്ലേ? ചുഖില്ലേ? കണ്ട ഭയങ്കര കമ്മേലാട്ടാ, നിങ്ങളോടൊന്നും മിണ്ടൊന്നുമില്ല. ഞങ്ങളെവിടെ എവിടെ വന്നേണ എണ്ണാ? വെള്ളം എവിടെയാ? വെള്ളം എവിടെയാ? വെള്ളം കാട് എവിടെയാ? കാട് ഉണ്ടോ? വല്ലതും ഉണ്ടോ അവിടെ? അപ്പൊ ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ല ചേട്ടാ. ഞാനപ്പോ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങളൊന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി കാണുന്നൊക്കെ പറഞ്ഞിട്ട്. വെക്കേഷൻ ഒന്നും തുടങ്ങിയിട്ടൊന്നും ഇല്ല, എക്സാം ഒക്കെ ആവാൻ പോകുന്നേ ഉള്ളു. കല്യാണയുടെ തിങ്കളാഴ്ചയാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ രണ്ട് ദിവസം ഇങ്ങനെ ഗ്യാപ്പ് കിട്ടിയപ്പോ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒന്ന് ഇറങ്ങി കാണില്ലേ കണ്ണാ. ഏ അല്ലേ, ഏതാ സ്ഥലം? ഏതാ സ്ഥലം? സ്ഥലമൊന്നും ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനൊന്നും അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ പുറത്താണ്, കാട് കാണാൻ വന്നേക്കാണ്, വെള്ളം കാണാൻ വന്നേക്കാണ് എന്ന് പറയാല്ലേ. അപ്പൊ ഇന്ന് നമുക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള വീഡിയോസ് ഒന്നും ഇല്ല എന്ന് പറയാനായിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. പക്ഷെ എനിക്ക് ഈ യാത്രയുടെ ഇടയിലേ അങ്ങനെ എഡിറ്റ് ചെയ്യാനും പിന്നെ അപ്ലോഡിംഗ് ആണെങ്കിലും നമുക്ക് വീട്ടിൽ വൈഫൈ യൂസ് ചെയ്ത് ചെയ്യുന്നത് പോലെയൊന്നും എനിക്ക് മൊബൈൽ ഡാറ്റയിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിൻ്റെ ഒക്കെ ഒരു ഇഷ്യൂ. പക്ഷെ ഇപ്പൊ നമ്മൾ റെഗുലറായിട്ട് വീഡിയോസ് ഇട്ട് പോകുമ്പോഴേ എല്ലാവരും വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും. ഇപ്പൊ ഇന്ന് വീഡിയോ ഉണ്ട്, നാളെ വീഡിയോ ഉണ്ടെന്നുള്ള വെയിറ്റിംഗ് ആയിരിക്കും എല്ലാവരും. അപ്പോൾ വീഡിയോസ് കാണാണ്ടാവുമ്പോൾ നിങ്ങൾക്ക് അതിൽ വിഷമം. ആദ്യം എനിക്ക് അങ്ങനെ തോന്നിയിരുന്നില്ല, അയ്യോ ഞാൻ പറഞ്ഞിരുന്നില്ല, എനിക്ക് ചിലപ്പോൾ ഒരു അലസതയും മടിയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അങ്ങനെ എന്നില്ലെങ്കിൽ പോട്ടെ നാളെയിടാ അങ്ങനത്തെ ഒരു ഇതായിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പം എനിക്കും വീഡിയോസ് ഇടാണ്ടിരിക്കുമ്പോൾ എനിക്കൊരു അയ്യോ ഇന്ന് വീഡിയോ ഇല്ലല്ലോ എന്നൊരു വിഷമം എനിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയാനായിട്ട് ഞങ്ങളിവിടെ ഒരു നല്ല കണ്ണാ ഒരു കുഞ്ഞു യാത്രയെല്ലാണ്. എന്തുമ്പോൾ മായും തുറന്നിരിക്കുന്നു ഉണ്ടാണ്ട്. ഏ ഇടയ്ക്കൊക്കെ ഭയങ്കര വർത്താനം പറയുന്നേക്കല്ല. വെള്ളത്തിൽ കുളിക്കാൻ പോവാം, നമുക്ക് കുളിക്കാൻ പോവാം. അപ്പം എല്ലാം യാത്രയുടെ എല്ലാ വിശേഷങ്ങളും ഞാൻ വീഡിയോസൊക്കെ എടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. വീട്ടിലൊക്കെ എത്തിയതിന് ശേഷം അത് എഡിറ്റൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം. ഇപ്പം നമ്മളിങ്ങനെ പെട്ടെന്ന് തന്നെ അങ്ങനെ എടുത്ത് എഡിറ്റ് ചെയ്തൊക്കെ ഇടുമ്പോൾ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ ഭംഗിയിൽ നിങ്ങളിലേക്ക് എത്തിച്ചാലല്ലേ കുറച്ചും കൂടെ. പക്ഷെ ആർക്കും അങ്ങനെ വലിയ ഭംഗിയും വേണ്ട, വലിയ കണ്ടൻറ്റും വേണ്ട. എല്ലാവരും അങ്ങനെ തന്നെ പറയുന്നത്, വലിയ ഭംഗിയിലുള്ള വീഡിയോസും വേണ്ട, വലിയ കണ്ടൻറ്റും വേണ്ട. ഞങ്ങൾക്ക് ആകെ ഒരാളൊക്കെ ഉണ്ടാൽ മതി ഞങ്ങളുടെ മോഹൻലാലിനേ. ഏ ഞങ്ങളുടെ മോഹൻലാലിനേ, ഞങ്ങളുടെ ലാലേട്ടനെ. ഏതാ ലാലേട്ടൻ അവിടെ നിലത്ത് ആണോ? ഏ ഒന്നിച്ചിരിക്കണം മാഷേ. കണ്ടത് ഇവിടെ വെള്ളമൊക്കെ കണ്ടിട്ടേ അതൊക്കെ ആസ്വദിച്ചിട്ടേ കാടൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കാം. കല്യാണിയോ? കല്യാണിതേ വെള്ളത്തിൽ ചാടാൻ പോയി. അപ്പോൾ വീഡിയോ അങ്ങോട്ട് അധികം ലെങ്ത്തി ആക്കി കഴിഞ്ഞു കഴിഞ്ഞാലേ എനിക്ക് ഇതും അപ്ലോഡിങ് ഇത്തിരി ഇഷ്യൂ വരും. കാരണം എം ബി ഒക്കെ കൂടുമ്പോഴേ നമുക്ക് മൊബൈൽ ഡാറ്റയിൽ അത് അപ്ലോഡ് ആവാനായിട്ട് ഇത്തിരി പ്രശ്നം വരും. അതുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുക. നാളെ അന്നാളെ എന്തായാലും എന്തെങ്കിലുമൊക്കെ വീട്ടിലെത്തിയിട്ട് ഞാൻ വീഡിയോസ് ഇടാനായിട്ട് തന്നെ ശ്രമിക്കില്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഞാൻ പോസ്റ്റ് ഇടാട്ടെ. അപ്പോൾ പിന്നെ നിങ്ങളാരും വെയിറ്റ് ചെയ്തിരിക്കണ്ടല്ലോ അല്ലേ. എന്നാൽ അപ്പോൾ നിർത്താം, നമുക്ക് നിർത്താം. ടാറ്റ പറയും. ടാറ്റ പറഞ്ഞേ. ടാറ്റ പറഞ്ഞേ. ടാറ്റാ. സന്തോഷത്തിലാണ് കേട്ടോ, കാരണം ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്.